हेलो फ्रेंड्स, वेलकम टू माय चैनल। क्लास 8 केमिस्ट्री डे फर्स्ट चैप्टर पदार्थ स्वभाव प्रॉपर्टीज ऑफ मैटर चैप्टर कुरे भाग डिस्कस क्लास पदार्थ शुद्ध पदार्थ मिश्रित अल ओके अब आ प्रवर्तन का जस्ट यूसफुलाू ओके अब अच्छे ना वीडियो या डीटेल इन मतलान इन उपलायनी उपलायनी नमक कल नमु मनस अल अ रुचिचा मनसा उपाणो पंचसारो अलग कलंगी रीति चलपे नमुक तोहू चलो वेल तोहू अब इन साधन नाम वेर्ति अल वेर्ति रीति क्लास आद्यम पर अल नेल पदर कल मणुम अरे क्यों पर पक्षे उपलब्ध वेर्ति अर रीति अदान पिचयपड़ा बोटम फ्लास्को आर्बी फ्लास्क ओके आर्बी फ्लास्क सोल्ट सोल्यूशन ता चूड़ा चूडा एंसो वेल आद्यम बाष्पीक मिले उयर ओके मिले उयर्ट नमक ईर पोसीशन इवटे मतरू ट्यूब कणक्टे അവിടേക്കെത്തും എന്ത് സംഭവിക്കും കണ്ടൻസർ ആണ് അല്ലേ നീരാവി അതായത് വെള്ളം ഉണ്ട് അവിടെ കണ്ടൻസർ ആണ് അങ്ങനെ നീരാവി തണുക്കും തണുത്തിട്ട് വെള്ളമായിട്ട് മാറി പ്യുവർ വാട്ടർ ഇവിടേക്ക് വരും ഉപ്പ് അവിടെ തന്നെ അവശേഷിക്കും ഇതിനെ നമ്മൾ സ്വേദനം ഡിസ്റ്റിലേഷൻ എന്നാണ് പറയുക ഓക്കേ അപ്പോൾ ആ പ്രക്രിയ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് നന്നായിട്ട് വായിച്ചു നോക്കുക അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്താണ് നമ്മൾ പഠിച്ചു उप वेल अ प्रत्येक नाम डिस्टिलेशन वेट हेलपे मिश्रि और घटक बाष्पीकरणशील मतलब साधारण रीति बाष्पी स्वेदनम प्रक्रिया वेर्ति वेन वण कंपोणेंट ऑफ द मिक्सचर इज वोलटाइल एंड द अदर्स डू नॉट वेपराइज अंडर द सेम कंडीशन दे कैन बी सेपरेटेड बाय डिस्टिलेशन ओके അടുത്ത നമ്മൾ അസെറ്റോണും വാട്ടറും എടുക്കുന്നു ജലവും അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാഷ്പീകരിക്കപ്പെടുന്നതിന്റെ അത്ര വ്യത്യാസമില്ല രണ്ടും ഏകദേശം ഒരേ സമയം തന്നെ ബാഷ്പീകരിക്കപ്പെടും ഒരേ സമയമല്ല അധികം വ്യത്യാസമില്ലാതെ ബാഷ്പീകരിക്കപ്പെടുന്നവയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ പുതിയൊരു മാർഗം കണ്ടുപിടിക്കാൻ പോവാ അസെറ്റോണും ജലവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് അവയെ സ്വേദനം എന്ന പ്രക്രിയ വഴി വേർതിരിക്കാം എ മിക്സ്ചർ ഓഫ് അസെറ്റോൺ ആൻഡ് വാട്ടർ ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിംഗ് ഡിസ്റ്റിലേഷൻ അപ്പൊ ഇതിലും ആരാണ് ആദ്യം വരുന്നത് അസെറ്റോൺ ആദ്യം വരുന്നത് കേട്ടോ അവിടെയാണ് വ്യത്യാസം നേരത്തെ ഉപ്പും ഉപ്പുലായനിയിൽ വെള്ളം ആദ്യം വന്നെങ്കിൽ ഇവിടെ അസെറ്റോണിനാണ് കുറവ് ഉള്ളത് അപ്പൊ അസെറ്റോൺ ആദ്യം വരും ഓക്കെ ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അംശിക സ്വേദനം എന്ന പ്രക്രിയയാണ് ഇവിടെ ഈ ബാഷ്പീകരണത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന അധികം വ്യത്യാസമൊന്നുമില്ലാത്തവയെ നമുക്ക് നേരത്തെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് ചെയ്യുക ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അംശിക സ്വേദനം അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത ഇവിടേക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ആ ചിത്രത്തിൽ അപ്പൊ നമ്മൾ എഥനോളും മെഥനോളും ആണ് എടുക്കാൻ പോകുന്നത് എഥനോളിന് 78 ഡിഗ്രി സെൽഷ്യസും മെഥനോളിന് 65 ആണ് കണ്ടോ തൊട്ടടുത്താണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ അതേ ക്രമീകരണമാണ് പക്ഷെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് ഫ്രാക്ഷനേറ്റിംഗ് കോളം ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വീണ്ടും 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 ബാഷ്പീകരിക്കപ്പെടും ബാഷ്പീകരിച്ച് മുകളിലേക്ക് വരുന്ന വാതകം വീണ്ടും വീണ്ടും ബാഷ്പീകരിക്കപ്പെടും അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഏതാണ് സോറി മെഥനോൾ ആണ് 65 ഡിഗ്രി അല്ലെ മെഥനോൾ എന്ത് ചെയ്യും മെഥനോളിന്റെ ബാഷ്പം ബാഷ്പീകരിക്കപ്പെട്ട് ബാഷ്പീകരിക്കപ്പെട്ട് പോകുമ്പോൾ ആദ്യം ബാഷ്പീകരിക്കുന്നുള്ള മുകളിലെത്താം അപ്പൊ ആ പ്രക്രിയ വഴി നമുക്ക് മെഥനോളിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി മറ്റൊന്ന് ജലവും മണ്ണെണ്ണയും നമുക്ക് നിറം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും രണ്ടും കൂടി കലരുകയും ഇല്ല അല്ലെ മണ്ണെണ്ണ മുകളിൽ നിൽക്കും സാന്ദ്രത കുറവായതുകൊണ്ട് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അപ്പൊ ഇതിനെ നമുക്ക് എളുപ്പം സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ട് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് ആൻ അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഫ്രം ദെയർ മിക്സ്ചർ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടു അത്
മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നത് മണ്ണെണ്ണയാണ്. വെള്ളമാണ് ഇപ്പൊ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അറിയാൻ പറ്റുമല്ലോ കളർ ഉള്ളത് കൊണ്ട്. അപ്പൊ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ആ വാൽവ് പൂട്ടുക, എന്നിട്ട് മറ്റൊരു കുപ്പിയില് മണ്ണെണ്ണ ശേഖരിക്കുക. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മാറ്റാൻ കഴിയും. ഓക്കെ, ഇനി മറ്റൊരു പ്രവർത്തനത്തില് നമ്മളിപ്പോ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന വിവിധ മാർഗങ്ങളാണ്. ഞാൻ പെട്ടെന്ന് പോവാണ്, നമുക്ക് കുറെ വർക്ക് ചെയ്യാനുള്ളത് കൊണ്ട്. അമോണിയം ക്ലോറൈഡ് അണ്ടർഗോ സബ്ലിമേഷൻ ഓൺ ഹീറ്റിംഗ്. ചൂടാക്കുമ്പോൾ ഉത്പാദനത്തിന് വിധേയമാകുന്ന ഒരു പദാർത്ഥമാണ് അമോണിയം ക്ലോറൈഡ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് ഓരോന്നും എന്താണെന്നല്ലേ, സബ്ലിമേഷനൊക്കെ എന്താണ് എന്നുള്ളത്. അപ്പൊ അമോണിയം ക്ലോറൈഡും മണലും ചേർന്നതിൽ നിന്നും എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലും ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പ്രവർത്തനം ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് ആ, ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. എന്താണ് പ്രൊസീജിയർ? ഹീറ്റ് ദ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സാൻഡ് ഇൻ എ ചൈന ഡിഷ്. Ammonium chloride changes directly into gas on heating. This vapor inside the funnel becomes solidified and form pure ammonium chloride. എന്താണ് അമോണിയം ക്ലോറൈഡും മണലും കലർന്ന മിശ്രിതം ചൈന ഡിഷിലെടുത്ത് ചൂടാക്കുക. അമോണിയം ക്ലോറൈഡ് ബാഷ്പീകരിച്ച് നേരിട്ട് വാതകമായി മാറുന്നു. നമ്മൾ പഠിച്ചു ഉത്പാദനം എന്താണ്. യെസ്, ഒരു വസ്തു നേരിട്ട് ഖരമായിട്ടുള്ള വസ്തു വാതക ദ്രാവകാവസ്ഥയിലാവാതെ നേരിട്ട് വാതകമാവും അല്ലെ. ഈ അമോണിയം ക്ലോറൈഡ് ബാഷ്പം ഘനീഭവിക്കുകയും ശുദ്ധമായ അമോണിയം ക്ലോറൈഡായി മാറുകയും ചെയ്യുന്നു. ഇതാണ് അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനം. ഈ മറ്റൊന്ന് നോക്കൂ, നിങ്ങൾ എല്ലാവരും തൈര് കടയുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ, ചിത്രത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതിന് നമ്മൾ കടക്കോല് എന്നാണ് ആ വസ്തുവിന് പറയുന്ന പേര്. അപ്പൊ എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? കണ്ടോ, മഞ്ഞ നിറത്തിൽ കുറെ കടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് വെള്ളയാണ്, സോറി വെണ്ണയാണ്. മഞ്ഞ നിറത്തിൽ കാണുന്നത് വെണ്ണ. അപ്പൊ വെണ്ണ കടഞ്ഞെടുക്കുകയാണ് പാലിൽ നിന്നും തൈരിൽ നിന്നൊക്കെ അല്ലെ. അപ്പം അലേയമായിരിക്കുന്ന വസ്തുക്കളെ കടഞ്ഞെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുള്ള മറ്റൊരു ഉപകരണമാണ് സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്നത്, സെൻട്രിഫ്യൂഗേഷൻ എന്ന പ്രവർത്തനം. ടീച്ചർ അത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അതിലൂടെ ആ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് താഴെ വന്ന് അടിഞ്ഞിരിക്കുന്നത് കാണാം അല്ലെ. അലേയമായിട്ടുള്ള വസ്തുക്കൾ അങ്ങനെ അലിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു. ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നു. ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസോളുബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദർ മാസ് ഡിഫറൻസ് സെൻട്രിഫ്യൂഗ് ഈസ് യൂസ്ഡ്. ദ പ്രോസസ് ഈസ് നോൺ ആസ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്രൊമാറ്റോഗ്രഫി പരിചയപ്പെട്ടു അല്ലെ. എന്തായിരുന്നു ക്രൊമാറ്റോഗ്രഫി? ആ ടീച്ചർ ഒരു എന്താ പറയുക, മഷി അവിടെ ഒരു കടലാസിൽ വെച്ചു, എന്നിട്ട് അതിന്റെ അറ്റം മാത്രം വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ വെച്ചു. അപ്പോൾ കേശികത്വം വഴി വെള്ളം മുകളിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കാപ്പിലറിസം. അതുവഴി വെള്ളം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഒരു മഷി പടരുന്നതായിട്ട് കണ്ടു. പക്ഷെ അതിലിങ്ങനെ കളർ കുറഞ്ഞും കൂടിയും ഒക്കെ കാണാം അല്ലെ. അപ്പൊ ആ മഷിയിൽ ലയിച്ചിരിക്കുന്ന മറ്റ് ഘടകങ്ങളെ നമ്മൾ ഇതിലൂടെ വേർതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നു. ക്രൊമാറ്റോഗ്രഫി ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ദ സെയിം സോൾവെന്റ്. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. അപ്പൊ നിങ്ങളും ഇത് ചെയ്തു നോക്കണം. ഒരു സ്കെച്ച് പെൻ എടുക്കുക, അതാകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വിവിധ തരം കളറുകൾ ഒന്നിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ ഇത് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ നിങ്ങളെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് മെത്തേഡ്സ് പരിചയപ്പെട്ടു. അതിന്റെ സന്ദർഭം, എന്ത് സന്ദർഭത്തിലാണ് അത് ചെയ്യുന്നതെന്ന് പരിചയപ്പെട്ടു അല്ലെ. നമുക്ക് ഓരോന്നായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ലെറ്റസ് അസസ് കുറച്ച് പ്രവർത്തനങ്ങളും കൂടി ചെയ്യാനുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ? ഡിസ്റ്റിലേഷൻ, വെൻ വൺ കമ്പോണന്റ് ഓഫ് ദ മിക്സ്ചർ ഈസ് വോളറ്റൈൽ ആൻഡ് അതർ ഡു നോട്ട് വേപ്പറൈസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ. സ്വേദനം, മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ സ്വഭാവമുള്ളതും മറ്റുള്ളവ അതേ സാഹചര്യത്തിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ നമ്മൾ സ്വേദനം. അതേസമയം വെൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ ഹാവ് വെരി സ്മോൾ ഡിഫറൻസസ്. മിശ്രിതത്തിലെ ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളെങ്കിൽ ആംശിക സ്വേദനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇനി വെൻ ദ മിക്സ്ചർ കണ്ടെയ്ൻസ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്,
പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കാൻ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യാം. ആൻഡ് വെൻ വൺ കമ്പോണന്റ് ഓഫ് ദി മിക്സ്ചർ ഹാസ് സബ്ലിമേഷൻ പ്രോപ്പർട്ടി, മിശ്രിതത്തിലെ ഒരു ഘടകം ഉൽപ്പാദന സ്വഭാവം ഉള്ളതാണെങ്കിൽ ഉത്പാദനം സബ്ലിമേഷൻ യൂസ് ചെയ്യാം. വെൻ ദ ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ആർ ടു ബി സെപ്പറേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മാസ് ഡിഫറൻസ്. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകങ്ങളെ അവയുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനാണെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ. ഇനി വെൻ മോർ ദാൻ വൺ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സെയിം സോൾവെന്റ്, ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ക്രോമാറ്റോഗ്രഫി. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസ് അസസ് എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ കൂടി ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഉടനെ തന്നെ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ആ വീഡിയോ അയക്കാൻ എത്തുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ച് കൂട്ടുകാർക്ക് ഹായ് പറയാൻ ബാക്കിയുണ്ട്, അവർക്ക് ആ വീഡിയോയിൽ ഹായ് പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.